Hi dears, welcome back to my channel Happiness is Homemade. So ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള കോമ്പിനേഷൻ ആണ്. അതായത് എഗ് റോസ്റ്റ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ഉള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നല്ല നാടൻ എഗ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പാനിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കോക്കനട്ട് ഓയിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്. എഗ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഉള്ളി എടുക്കേണ്ടി വരും. അപ്പോൾ മിനിമം ഒരു 3 ടേബിൾ സ്പൂൺ ഒക്കെ ഓയിൽ അത്യാവശ്യമാണ്. ഇനി അതിലേക്ക് ഒരു 4 വലിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള 4 വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഞാൻ 2 പച്ചമുളകും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. പക്ഷേ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. കാരണം ഷുഗറിൽ ഉള്ളി കടന്ന് കാരമലൈസ് ആയി വരുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ്. 1/4 ടീസ്പൂണിൽ കൂടുതലൊന്നും ഷുഗർ ചേർക്കരുത്. ഇനി ഇത് നന്നായി 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റാം. അതിന് ശേഷം ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടച്ച് വെച്ച് വഴറ്റുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ട് വന്ന് വരും. അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് പോവുള്ളൂ. അപ്പോൾ നമ്മളെ മുട്ട റോസ്റ്റിന് കുറച്ച് ടേസ്റ്റ് കുറയും. അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കാണ്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം. എങ്കിലേ ഉള്ളൂ മുട്ട റോസ്റ്റിൻ്റെ നല്ലൊരു ടെക്സ്ചർ നമുക്ക് കിട്ടുക. അപ്പോൾ ഏകദേശം നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിതിൽ 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുത്തതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്. അല്ലെങ്കിൽ ചതച്ചെടുത്തായാലും മതി. ഇത് പിന്നെ പച്ച ജീരകം ചതച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ അതൊരു 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മല്ലിപ്പൊടിയാണെങ്കിൽ 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അത് അടച്ച് വെച്ച് 1 മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കാം. അപ്പോഴത്തേക്കും നമ്മളുടെ പൊടികളുടെയൊക്കെ മണം മാറി നന്നായിട്ട് വെന്ത് കിട്ടും. സോ ഇപ്പം നമ്മളുടെ പൊടികളൊക്കെ ഉള്ളിലായിട്ട് മിക്സായി നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പഴുത്ത തക്കാളി അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അടച്ച് വെച്ച് തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളിക്ക് നല്ല ഉടഞ്ഞ പരുവത്തിൽ വരണം. അപ്പോൾ ഏകദേശം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് റെഡിയായി, ഏകദേശം റെഡിയായി മസാല. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ കറിവേപ്പില ഉള്ളി വഴറ്റുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മറന്നു പോയതാണ് സത്യത്തിൽ. അപ്പോൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുത്ത് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. അത് നമ്മളുടെ ഗ്രേവി എങ്ങനെ വേണം എന്നുള്ളത്, റോസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ അല്ല, കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ മുഴുവനായിട്ട് തന്നെ എഗ്ഗ് ചേർക്കുന്നതിൻ്റെ മുകളിലൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതിയായിട്ട് ചേർക്കാം കേട്ടോ. എന്നിട്ട് കുറച്ചും കൂടി 1 കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ എരിവും ഉപ്പുമൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ആവും എഗ്ഗിന്. അപ്പോൾ നമ്മുടെ നല്ല നാടൻ എഗ്ഗ് റോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നമുക്ക് ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കൂട്ടാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. ദോശയ്ക്കും ഇഡ്ലിക്കും അപ്പത്തേക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷനാണിത്. നല്ല കിട്ടിലും ടേസ്റ്റാണ്. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ തന്നെയാവും ഉണ്ടാക്കുന്നുണ്ടാവുക. അല്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.